ഹലോ ഹലോ ഫ്രണ്ട്സ്, സടാക്കോ സസാക്കിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അവളെക്കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ? നമുക്കെല്ലാവർക്കും സടാക്കോ കൊക്കിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? എന്താണ് സടാക്കോ കൊക്കെന്ന് അതിന് പേര് വരാൻ എന്താണ് കാരണം? സടാക്കോ സസാക്കി രോഗക്കിടക്കയിലിരുന്ന് നിർമ്മിച്ച 1000 കൊക്കുകൾ അല്ലേ, 1000 കൊക്കുകൾ നിർമ്മിക്കാൻ കഴിയാതിരുന്ന അവളുടെ കഥ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് സടാക്കോ കൊക്കിനെ നിർമ്മിക്കുക എന്ന് എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുമുണ്ട്. അപ്പോൾ നോക്കാം. 1945 ഓഗസ്റ്റ് 6, സമയം രാവിലെ 8:15. രാവിലത്തെ തിരക്ക് പിടിച്ച ജോലികളിൽ മുഴുകിയിരുന്ന ജപ്പാൻകാർ അതിഭീകര ശബ്ദം കേട്ട് ഞെട്ടിവിറച്ചു. അമേരിക്ക ആദ്യമായി ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് പരീക്ഷിച്ച ശബ്ദമായിരുന്നു അത്. അനേകം പേർ ഒരു നിലവിളി പോലും കേൾപ്പിക്കാതെ എരിഞ്ഞടങ്ങി. ഒരുപാട് പേർ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു, ആശ്വസിച്ചു. ഹിരോഷിമയിൽ ആറ്റം ബോംബ് സംഹാര താണ്ഡവം നടത്തുമ്പോൾ 2 കിലോമീറ്റർ മാത്രം അകലെ ഒരു വീട്ടിൽ സടാക്കോ സസാക്കി എന്ന 2 വയസ്സുകാരി ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്നു അവളും. സടാക്കോ വളർന്നു ഒരു നല്ല ഓട്ടക്കാരിയാവുക എന്ന മോഹത്തോടെ. ഓട്ടമത്സരങ്ങളിൽ ഒന്നാമതായി മുന്നേറി. അവൾക്ക് 12 വയസ്സായി. അന്നും അവൾ ഒരു മത്സര ഓട്ടത്തിലായിരുന്നു. അവൾ തളർന്നു വീണു. അവളുടെ സ്വപ്നങ്ങളെല്ലാം വീണുടയുകയായിരുന്നുവെന്ന് ആ കൊച്ചുമിടുക്കി അറിഞ്ഞില്ല. വിശദമായ പരിശോധനയ്ക്കൊടുവിൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ ഫലം വന്നു. സടാക്കോയെ മാരകമായ രക്താർബുദം ബാധിച്ചിരിക്കുന്നു. അണുബോംബ് പുറത്തുവിട്ട വികിരണങ്ങൾ നൽകിയ ക്രൂരത. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ കൂട്ടുകാരിയായ ചിസുക്കോ ഒരു മന്ത്രം അവളുടെ കാതിൽ ഓതി. ജപ്പാൻകാർക്ക് കൊറ്റികൾ പവിത്രമായ പക്ഷികളാണ്. അവ 1000 വർഷം വരെ ജീവിക്കുമെന്ന് പരമ്പരകളായി കൈമാറി വരുന്ന വിശ്വാസം. 1000 കൊറ്റികളെ ഉണ്ടാക്കുന്നുവോ അവരുടെ ആഗ്രഹം സാധിക്കുമത്രേ. ചിസുക്കോ തന്നെയാണ് കൊറ്റിയെ ഉണ്ടാക്കാൻ സടാക്കോയെ പഠിപ്പിച്ചത്. ഇത് കൊച്ചു സടാക്കോയ്ക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസം, ആശ്വാസം കുറച്ചൊന്നുമല്ല. എങ്ങനെയും 1000 കുട്ടികളെ ഉണ്ടാക്കണം. ഉറങ്ങാതിരിക്കുന്ന സമയമത്രയും കുട്ടികളെ ഉണ്ടാക്കാൻ ചെലവഴിച്ചു. അതിതീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ കൊക്കുകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രോഗം അവളെ വല്ലാതെ തളർത്തിയ ദിവസങ്ങളിൽ 1-2 മാത്രം. അക്കാലത്ത് കടലാസ് കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. അതിനാൽ ആശുപത്രിയിലുള്ള ആളുകൾ മരുന്ന് പൊതിഞ്ഞു കൊണ്ടുവരുന്ന കടലാസും മറ്റും ചിസുക്കോയും സടാക്കോയും ശേഖരിച്ചു. എന്നാൽ 644 കൊക്കുകളെ ഉണ്ടാക്കാനേ സടാക്കോയ്ക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും രോഗം അവളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. അവളുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, നിറഞ്ഞ ആത്മവിശ്വാസം എല്ലാം മരണം തൻ്റെ കറുത്ത മൂടുപടം കൊണ്ട് മറച്ചു. 1955 ഒക്ടോബർ 25 സടാക്കോ തൻ്റെ 644 കൊക്കുകളെയും ഉപേക്ഷിച്ച് പറന്നകന്നു. അവൾക്ക് തീർക്കാൻ കഴിയാതിരുന്ന 356 കൊക്കുകളെ അവളുടെ കൂട്ടുകാർ നിർമ്മിച്ച് അവളോടൊപ്പം യാത്രയാക്കി. പിന്നീട് അവളുടെ കൂട്ടുകാർ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. ആയുധ കച്ചവടം നടത്തുന്നവർക്കെതിരെ, യുദ്ധക്കൊതിയന്മാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. സമാധാനം നിറഞ്ഞ ഒരു പുതുലോകം നമുക്കും വേണം എന്ന തിരിച്ചറിവ് നൽകാനായി ബോധവൽക്കരണം നടത്തി. കുട്ടികളിൽ നിന്ന് മാത്രം പണം പിരിച്ച് ഹിരോഷിമയിൽ ബോംബ് വീണ സ്ഥലത്തു തന്നെ അവർ ഒരു സ്മാരകം പണിതു. സടാക്കോയുടെ കൂട്ടുകാർ
സമാധാനത്തിൻ്റെ സന്ദേശം പരത്താനായി ദ പേപ്പർ ക്രെയിൻ ക്ലബ് എന്ന ഒരു വേദിക്ക് രൂപം നൽകി. രാജ്യത്തെ പ്രധാന വ്യക്തികൾ ആരെങ്കിലും ഹിരോഷിമയിൽ വന്നാൽ കടലാസ് കൊക്കുകളുടെ മാല അവരെ അണിയിക്കും. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കും. അവൾ തുടങ്ങിവെച്ച ആവേശം അത് ലോകസമാധാനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരുടെ ആശയ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടി. അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് ഹിരോഷിമ പീസ് പാർക്കിൽ സ്വർണക്കൊക്കുമായുള്ള സദാക്കോയുടെ പ്രതിമ സ്ഥാപിച്ചു. ഇന്നും വെള്ളക്കൊക്കുകളുമായി അവളുടെ ഓർമ്മ പുതുക്കി സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുന്നു. ആ പ്രതിമയുടെ താഴെ ദിസ് ഈസ് അവർ ക്രൈ, ദിസ് ഈസ് അവർ പ്രെയർ, പീസ് ഇൻ ദ വേൾഡ് എന്നൊരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും വേണമോ നമുക്ക് ഈ യുദ്ധങ്ങൾ, ഹിരോഷിമകൾ, നാഗസാക്കികൾ?